വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാൻ സമരസമിതി നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ 11 കോടി വിദേശ ഫണ്ട് വന്നെന്ന വാർത്ത നൽകിയ ന്യൂസ് 18 ചാനലിനെതിരെ 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ്. സമരസമിതി നേതാവെന്ന് ന്യൂസ് 18 ആരോപിച്ച എ ജെ വിജയന്റെ ഭാര്യ ഏലിയാമ വിജയനാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗത്തിന് സൂചന എന്ന പേരിൽ 30 ഒക്ടോബർ ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത ന്യൂസ് വ്യാജവും അപകീർത്തികരവും ആണെന്ന് ഏലിയാമ വിജയൻ വക്കീൽ നോട്ടീസിൽ പറയുന്നു. വ്യാജവാർത്ത സംപ്രേഷണം ചെയ്തതിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ചാനലിൻ്റെ എഡിറ്റർക്കും സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിനുമാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എം ജെ വിജയൻ സമരസമിതി നേതാവല്ല, സമരസമിതിയുടെ നേതാവാണെന്ന വ്യാജേന ആരോപണമാണ് വാർത്തയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സമരം നയിക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയാണെന്നും എം ജെ വിജയനല്ല സമര നേതാവെന്നും ചാനലിന് ബോധ്യമുള്ളതാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. ചാനൽ വാർത്തയിൽ ഏലിയാമ വിജയൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ നൽകുക വഴി അധിക്ഷേപിക്കുന്ന സന്ദേശങ്ങൾ ഫോണിലേക്ക് വരാൻ വഴിയൊരുക്കുകയും അതുവഴി സൽപ്പേരിന് കൂടുതൽ ക്ഷതമുണ്ടാക്കുകയും ചെയ്തതായി പറയുന്നു. വിദേശ ഫണ്ട് ലഭിച്ചത് ഭാര്യയായ ഏലിയാമ വിജയൻ്റെ സഖി സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലേക്കാണെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ സഖി എന്ന സംഘടന ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുന്ന, ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സംഘടനയുമാണ്. സഖി വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് അവർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ആവശ്യത്തിനായി FCRA അക്കൗണ്ട് വഴിയാണ്. അല്ലാതെ ചാനൽ ആരോപിക്കുന്നത് പോലെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി സമരത്തിന് വേണ്ടിയല്ലെന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ഷെഗീന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.